ഓക്കെ, നമസ്കാരം എല്ലാവർക്കും. പലപ്പോഴും ഫേസ്ബുക്ക് ലൈവ് വരാറുള്ളതാണ്. സോ ഇന്നത്തെ ഫേസ്ബുക്ക് ലൈവ് വളരെ സർപ്രൈസ് നിറഞ്ഞ ഫേസ്ബുക്ക് ലൈവാണ്. എല്ലാവർക്കും അറിയാം, മോദി കേരള കഴിഞ്ഞ 2 വർഷമായി ഞാൻ കൂടെയുണ്ട്. പല ആളുകളും ഫേസ്ബുക്ക് ലൈവ് ഉണ്ട്, വിളിക്കാറുമുണ്ട്, കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുമുണ്ട്. കുറേ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത ആൾക്കാർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്, യാതൊരു സംശയമില്ല. സോ ഇന്നത്തെ ഈ ഒരു ലൈവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. എൻ്റെ കൂടെ എന്തൊക്കെ ഒരുപാട് അതിഥികളുണ്ട്. ഈ അതിഥികളുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരോരത്തർ പറയും. ഈ ഒരു ലൈവിലെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് മോദി കെയർ എന്ന കമ്പനിയിലൂടെ മാസം 1 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പല കഴിഞ്ഞ ഒരു ലൈവിൽ ഞാനിത് പറഞ്ഞ സമയത്ത് ഒരാൾ താഴെ കമൻറ്റ് ചെയ്താണ്, എന്തൊരു തള്ളാണ് ബായി. അപ്പോൾ ആ വ്യക്തിയെ പിന്നെ ഞങ്ങൾ പിന്നീട് കണ്ടു, ആ വ്യക്തിക്ക് മനസ്സിലായി 1 ലക്ഷം രൂപ ഒരു പോസിബിളായിട്ടുള്ളൊരു കാര്യമാണെന്ന് മോദി കെയർ എന്ന ബിസിനസ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു ഭാഗമാണ് ഞാൻ. കാരണം ആ ഒരു ഭാഗത്തിൻ്റെ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കൊരു മാസം 1 ലക്ഷം രൂപ പോയിട്ട് ഒരു 10,000 രൂപ ഒരു ആഗ്രഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. നമ്മൾ സിറ്റുവേഷൻ നിങ്ങൾ കണ്ടാൽ അറിയാം. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു മാസം 1 ലക്ഷം രൂപ, അതും ഈ കൊറോണ സമയത്ത് 1 ലക്ഷം രൂപ, ഒരു കാറ്, ഇതൊക്കെ മോദി കെയർ സമ്മാനിച്ചത് പ്യുവർലി ഇതൊരു ജെനുവിൻ ബിസിനസ് ആയതുകൊണ്ട് മാത്രമാണ്. സോ ഇന്നത്തെ ഈ അതിഥികൾ, ഇപ്പോൾ ഞാനൊരു മില്യണറായി, മാസം 1 ലക്ഷം രൂപ കഴിഞ്ഞ 3 മാസമായി ഞാൻ വാങ്ങുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ടൊരു അവരുടെ ഒരു എന്താ പറയുക, അപ്രീസിയേഷൻ. ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാ ലീഡേഴ്സും എന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. അവരെല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വന്നു, അവരെന്നെ ശരിക്കും അവർ റെക്കഗ്നൈസും ചെയ്തു. ഒരുപാട് സന്തോഷം. സോ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ ഒരു ഗ്രേറ്റ് ലീഡേഴ്സ് ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുത്തരാം. ആദ്യം ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഗ്രേറ്റ് ലീഡറായിട്ടുള്ള ബാലകൃഷ്ണൻ മാഷാണ്. സോ ബാലകൃഷ്ണൻ മാഷേ വരൂ. ഗുഡ് മോർണിംഗ് കെയർ മോർണിംഗ്. ഇത് ഒരു മഹത്തായ ഒരു സന്ദേശത്തിൻ്റെ ഒരു ദിനമാണ്. ഈ മോദി കെയറിൻ്റെ ഈ കൺസെപ്റ്റിൻ്റെ മഹത്തായ സന്ദേശം ഉപന്യാസത്തിലൂടെ അത് ജനതയോട് വിളിച്ച് പറയാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം പലർക്കും ഒരു ധാരണയുണ്ട്, ഇതാർക്കോ നമുക്കൊന്നും വിധിച്ചതല്ല, ഇതാർക്കൊക്കെ തരം കഴിവുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഒരു ഉടായ്പാണ് എന്ന് വിശ്വസിക്കുന്ന ലോകത്ത് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരാളിലൂടെ അതല്ല യാഥാർത്ഥ്യമെന്ന് തെളിയിക്കാൻ കഴിഞ്ഞ ഒരു മഹത്തായ ദിനമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടാകും പലപ്പോഴും. പക്ഷേ ആ ലെവലിൽ നിന്നുകൊണ്ട് ഒരു മാസം 1 ലക്ഷം രൂപയിലധികം മേടിക്കാൻ തനിക്കും കഴിയുമെന്ന് തെളിയിക്കുന്നതിലൂടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക്, ഒരുപാട് ആളുകൾക്ക്, പ്രത്യാശയുടെ നാളുകളിൽ എണ്ണി എണ്ണി കഴിയുന്ന ഒരുപാട് പേർക്ക് ഇതുപോലെ ഉയരാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെടുന്ന ദിവസമാണിന്ന്. അതുകൊണ്ട് ഈ മഹത്തായ ദിനത്തിൽ 1 ലക്ഷം രൂപ തുടർച്ചയായി മേടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ മുബിനാസിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് മോദി കെയർ. താങ്ക് യു ബാലകൃഷ്ണൻ മാഷേ. ബാലകൃഷ്ണൻ മാഷയെ കുറിച്ച് വാക്കുകളില്ല. കാരണം മോദി കെയറിൻ്റെ ബിസിനസ് തുടക്കകാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും അങ്ങനെയൊക്കെ സഹായിച്ചൊരു വ്യക്തിയാണ്. സോ വാക്കുകൾ കൂടിപ്പോവും, അല്ലെങ്കിൽ കുറഞ്ഞു പോലൊരു പേടിയുണ്ട്, കൂടുതലൊന്നും പറയുന്നില്ല. അടുത്തൊരു വ്യക്തി എന്ന് പറയുന്നത് മോദി കെയർ ബിസിനസ്സിൽ ചൈത്രയാത്ര തുടങ്ങിയ സമയത്ത് ഒരു താങ്ങും തണലായി നിന്ന് ഒരു ലീഡർഷിപ്പിനെ വളർത്തിയെടുത്തൊരു ഗ്രേറ്റ് ലീഡറാണ്. കാരണം എനിക്കറിയാം, ആദ്യമായിട്ട് ഞാൻ മോദിക്ക് ഉള്ളത് ഒരു പ്രൊഡക്ട്സിൻ്റെ മുകളിലാണ്. ആ പ്രൊഡക്ട്സ് വീണ്ടും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ആ ഒരു ഷോപ്പിലേക്ക് പോയത്. ആ ഷോപ്പിൽ പോയപ്പോഴാണ് ആ വ്യക്തി എന്നെ ചോദിക്കുന്നത് ഏതാ ടീം. അപ്പോൾ ഞാൻ പറഞ്ഞ ആളുടെ ടീമാണെന്നാണ്. ആ ഒരു വ്യക്തി ഈ സമയത്ത് ഞാനത് ആ 2 വ്യക്തികളെ ഇപ്പോൾ ഓർമ്മിക്കണം. കാരണം മോദിക്കര ബിസിനസ് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന എൻ്റെ അയൽവാസി ഇപ്പോൾ ആ സ്ഥലത്തില്ല, സ്മിത മേഡം, അതുപോലെ തന്നെ അമൃതവല്ലി ചേച്ചിയും. ആ ഒരു ചേച്ചിയുടെ ഒരു വഴികാട്ടിയായിട്ടാണ് ഞങ്ങൾ ഓരോരുത്തർ ബിസിനസ്സിലേക്ക് വന്നത്. സോ ലീഡർഷിപ്പിനെ വളർത്തിയെടുത്ത മറ്റൊരു ഗ്രേറ്റ് ലീഡർ ഇന്ന് നമ്മൾ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വ്യക്തി ഇന്ന് മാസം 2 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ്. ബാലശ്ശേരിക്കാർക്ക് സുപരിചിതനായ ഒരു വ്യക്തിയാണ്. സോ വളരെ സന്തോഷത്തോടെ ഞാൻ ജിതേഷ് ചേട്ടനെ വിളിക്കുകയാണ്. ജിതേഷ് ചേട്ടാ സംസാരിക്കും. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ ജിതേഷ് ഫ്രം ബാലശ്ശേരി. പ്രിയ സുഹൃത്തുക്കളെ, മോദി കെയർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പല ആളുകളും ഇപ്പോഴും നെറ്റി ചുളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് കമ്പനികൾ പല ആളുകളെയും പറ്റിച്ചു പോയി. ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച വച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നുള്ള സമ്പ്രദായത്തിലാണ് ഇപ്പോഴും ഇരുന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മോദി കെയർ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ നമ്മൾ തിരിച്ചറിയാൻ, അല്ലെങ്കിൽ MLM തിരിച്ചറിയാൻ ഒരുപാട് കാലം കഴിയും. കുറച്ച് ആളുകൾക്ക് ഏകദേശം ഒരു 2 വർഷം 3 വർഷത്തിനുള്ളിൽ 20 ആളുകളൊക്കെ MLM തിരിച്ചറിയാൻ പോവുകയാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ 75% ആളുകളും തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു കമ്പനി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 100% നമുക്ക് പറയാൻ പറ്റും മോദി കെയർ ആണെന്ന്. കാരണം ഇന്ന് ഇവിടെ മുബിനാസ് എന്ന് പറയുന്ന വ്യക്തിയെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, 2.5 വർഷങ്ങൾക്ക് മുന്നേ കാണുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അതേ രീതിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ്. കാരണം ഒരുപാട് കഷ്ടപ്പാടുകൾ വളർന്നു വന്ന വ്യക്തിയാണ് ഞാനും. അതേപോലുള്ള ഒരു വ്യക്തിനെ എനിക്ക് കിട്ടിയ സമയത്ത് ഉള്ളിലൊരു തീ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി.
ആ തീയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ശ്രമിച്ചു. ശ്രമിച്ച സമയത്ത് ഇന്നൊരു മില്യണറായി സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ കൂടെ വന്ന അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്ന ഈ വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഒരു മില്യണയർ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചത് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മോദിക്കർ സമ്പ്രദായം ഏതൊരു സാധാരണക്കാരനെയും കൈപിടിച്ച് കരകയറ്റുന്ന ഒരു പദ്ധതിയാണ്. വിത്തിൻ ഒരു ഒരു വൺ ഇയർ ഒരു വർഷം നമ്മൾ ഒന്ന് ക്ഷമിച്ചിരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളെ തേടി നിൽക്കുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഇതിന് പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താനുണ്ട്. ഊണ് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വീട്ടുവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നുള്ള സമ്പ്രദായം മോദിക്കലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു കാരുണ്യ പ്രവർത്തനമായിട്ട് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലൈവ് ഇടാൻ കാരണം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇവിടെ വന്നു നോക്കിയ എല്ലാ വ്യക്തികളും സാധാരണക്കാരായ വ്യക്തികളാണ്. സീറോയിൽ നിന്നും ഹീറോയിലേക്ക് മാറിയ വ്യക്തികളാണ് പല ആളുകളും. അല്ലാണ്ട് ഹീറോ ഹീറോ തന്നെ ആകുന്നതല്ല, സീറോ ഹീറോയിലേക്ക് മാറുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും വൻ വിജയം ഉണ്ടാകാൻ കഴിയട്ടെ. അതുപോലെ തന്നെ മുബനാസിന് ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് മോദിക്ക്. താങ്ക് യു.